വചന നിലാവ്. വചന നിലാവ് ഭാഗം 159. ഈജിപ്തിൽ നിന്നുള്ള ആദ്യത്തെ പെസഹ അനുഭവത്തിൽ രക്ഷയും ശിക്ഷയും തെളിഞ്ഞു നിൽക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു. ഒപ്പം തന്നെ രക്ഷയുടെ വശങ്ങളെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് ശിക്ഷയെക്കുറിച്ച് ധ്യാനിക്കാം. പലരും ചോദിക്കുകയും ചെയ്തിരുന്നു, ആദ്യജാതന്മാരുടെ വധമൊക്കെ നിഷ്കളങ്ക രക്തം ചിന്തലല്ലേ, ദൈവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന്. നമ്മളിവിടെ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ്, ശിക്ഷ എന്നത് ആത്യന്തികമായി എന്താണ്? ദൈവം ഒരിക്കലും മനുഷ്യനെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ശിക്ഷ അയക്കുന്നില്ല. ശിക്ഷ എന്നത് ദൈവത്തിൻ്റെ താല്പര്യം മൂലമല്ല സംഭവിക്കുന്നത്, മറിച്ച് അത് വന്നു ഭവിക്കുന്ന മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷയുടെ മേലുള്ള ഉത്തരവാദിത്വം ദൈവത്തിനല്ല, മറിച്ച് മനുഷ്യൻ്റെ പ്രവൃത്തിക്കാണ്. ദൈവം കാരുണ്യവാനാണ്, ദൈവം മനുഷ്യൻ ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രവൃത്തിക്കാണ് ശിക്ഷയുടെ മുഴുവൻ ഉത്തരവാദിത്വം. ഇവിടെ ആദ്യജാതന്മാർ വധിക്കപ്പെടുക എന്ന വലിയ മഹാമാരി, പത്താമത്തെ ബാധ, ഈജിപ്തുകാർക്ക് മേൽ അയക്കപ്പെടുകയാണ്. ആദ്യജാതന്മാർ വധിക്കപ്പെടുകയാണ്. ഫറവോയുടെ മുതൽ തിരികലിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ വരെ ആദ്യജാതന്മാർ വധിക്കപ്പെടുകയാണ്. ഒപ്പം കന്നുകാലികളിലെ ആദ്യജാതന്മാരും. അങ്ങനെ ഈജിപ്തിലെ മുഴുവൻ ആദ്യജാതന്മാരും വധിക്കപ്പെട്ടുകൊണ്ട് വലിയ നിലവിളി ഉയരുകയാണ്. ഈ നിലവിളി ഉയരുന്നതിനെക്കുറിച്ചും ആദ്യജാതന്മാർ വധിക്കപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെ മോശ വഴി ദൈവം ഫറവോയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അടുത്ത ശിക്ഷ, പത്താമത്തെ മഹാമാരി ഇതായിരിക്കും, ആ സമയം നീ ഞങ്ങളെ വിട്ടയക്കും എന്ന് മോശ വഴി വ്യക്തമായി ദൈവം ഫറവോയ്ക്ക് ഉത്തരം കൊടുത്തതാണ്, മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഫറവോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ടറിയാം മോശയിലൂടെ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ അത് സംഭവിക്കുമെന്ന്. ശിക്ഷകളെല്ലാം, അതുവരെ വന്ന 9 ശിക്ഷകളും മോശ കൈയുയർത്തിയപ്പോൾ സംഭവിക്കുകയും മോശ അത് പിൻവലിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ പിൻവലിക്കപ്പെടുകയും ചെയ്തെങ്കിൽ മോശയാണ് ഈ ബാധകൾ സംഭവിക്കുന്നതിൻ്റെയും പിൻവലിക്കപ്പെടുന്നതിൻ്റെയും കൃത്യമായ നിയന്താവ് എന്ന് മനസ്സിലാക്കാം. മോശയെ ദൈവം ആ കാര്യം ഭരമേൽപ്പിച്ചിരുന്നു. അപ്പോൾ മോശ പറയുന്നതെല്ലാം സംഭവിക്കുമെന്ന് 9 തവണ മനസ്സിലാക്കിയ ഫറവോ ഈ 10-ാമത്തെ വലിയ മഹാമാരി, മനുഷ്യൻ്റെ ജീവനെ തൊടുന്ന മഹാമാരി, അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കേണ്ടിയിരുന്നു. അത് സംഭവിക്കുമെന്ന് ഫറവോയ്ക്ക് അറിയാമായിരുന്നു. എങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കബളിപ്പിക്കാമെന്ന് കരുതിയ ഫറവോ കൂടുതൽ കൂടുതൽ അഹങ്കാരചിത്തനാവുകയായിരുന്നു. 9 തവണയും വലിയ ശിക്ഷകൾ വന്നിട്ടും അതിനെ അതിജീവിച്ച ഫറവോ ചിന്തിച്ചു, ഇവരുടെ ദൈവം മണ്ടനാണ്, വിഡ്ഢിയാണ്, ആ ദൈവത്തെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഫറവോയുടെ ഒരു നിലപാട് അഹങ്കാരത്തിൻ്റെ ഒരു നിലപാടായിരുന്നു. അഹങ്കാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേറിക്കൊണ്ട് ഇസ്രായേൽക്കാരെ ദൈവാരാധനയ്ക്കായിട്ട് വിടില്ല എന്ന് ശഠിച്ച ഫറവോ 10-ാമത്തെ മഹാമാരിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനെ അവഗണിക്കുകയാണ്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർക്കൊക്കെ ജീവിതത്തിൽ തകർച്ചയായിരിക്കും ഫലം. ജീവിതത്തിലെ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർക്കൊക്കെ ജീവിതത്തിൽ തകർച്ചയായിരിക്കും ഫലം. ഈശോയും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? സീലാഹോയിലെ ഗോപുരം വീണ് മരിച്ചവരും ഗലീലയിലെ ഇസ്രായേൽക്കാരുടെ ബലിയിൽ അവരുടെ രക്തം കൂടെ പീലാത്തോസ് കലർത്തിയതും ഒക്കെ അപ്രകാരം മരണപ്പെട്ടവരെക്കുറിച്ച് ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, അവരുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല അവർ മരിച്ചത്, പക്ഷേ ആ ദുരന്തത്തിൽ നിന്ന് നാം ചെയ്യേണ്ടത് പശ്ചാത്തപിക്കുക എന്നതാണ്. ഓരോ ദുരന്തവും ഓരോ ദുരിതത്തിൽ നിന്നും ഓരോ ആധ്യാത്മിക ജീവിതം നയിക്കുന്ന വ്യക്തിയും പഠിക്കേണ്ടത് പശ്ചാത്താപത്തെക്കുറിച്ചാണ്. പശ്ചാത്തപിക്കുക എന്ന് തന്നെയാണ് ഓരോ വ്യക്തിയും പഠിക്കേണ്ടത്. ഇവിടെ ഈ മുന്നറിയിപ്പിൽ നിന്നൊന്നും ഫറവോ ഒന്നും പഠിക്കാൻ തയ്യാറായില്ല. അതിനു പകരം അഹങ്കാരചിത്തനായി ദൈവത്തിനെതിരായി നിലകൊണ്ടു, മുന്നറിയിപ്പുകളെ അവഗണിച്ചു. അഹങ്കരിക്കുന്നവരാണ് മുന്നറിയിപ്പുകളെ അവഗണിക്കുക. ജർമ്മയുടെ പ്രവചനം 50-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ജർമ്മയുടെ പ്രവചനം 50-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്, അഹങ്കരിക്കുന്നവൻ കാൽ തെറ്റി വീഴും. അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്, അഹങ്കരിക്കുന്നവൻ കാൽ തെറ്റി വീഴും. അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കുമെന്നും. അപ്പോൾ അഹങ്കരിക്കുന്നവൻ കാൽ തെറ്റി വീഴുമെന്നും അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കുമെന്നും വളരെ വ്യക്തമായിട്ട് ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ഫറവോ ഇവിടെ ശിക്ഷ ചോദിച്ചു വാങ്ങുകയാണ് തൻ്റെ അഹങ്കാരത്തിലൂടെ. അഹങ്കരിക്കുന്നവരുടെയൊക്കെ നില ഇങ്ങനെയായിരിക്കും. ശിക്ഷ അവൻ്റെ പ്രവൃത്തി മൂലമാണ്. ഇവിടെ അഹങ്കാരമെന്ന തിന്മയിൽ നിന്ന് മാറി നിൽക്കാതെ പിന്മാറാതെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ ഇപ്രകാരം ഫറവോയുടെ ജീവിതം ഒരു മുന്നറിയിപ്പായി തീരട്ടെ.
അത് നമുക്കൊക്കെ പശ്ചാത്താപത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ, ഓരോ ജീവിതാനുഭവത്തിൽ നിന്നും പശ്ചാത്താപത്തിലേക്ക് നീങ്ങുവാൻ അവിടുന്ന് എനിക്ക് കൃപാവരം നൽകണമേ. ആമേൻ. സ്നേഹപൂർവ്വം ഫാദർ ജെയ്സ് പൂതക്കുഴി.